അച്ഛൻ്റെ തന്നെയാണല്ലേ? പിന്നല്ലാതെ. പോസ്റ്റ് ഓഫീസിലുള്ളവർക്കൊക്കെ അതിശയമാ. മുടങ്ങാതെ കത്ത് വരുന്ന ഒരേ ഒരു മേൽവിലാസക്കാരി മേഡമാണല്ലോ. അതിനെനിക്കൊരു സമ്മാനം തരാൻ പറ നിങ്ങളുടെ അധികാരികളോട്. ചേച്ചിയുടെ അച്ഛനെ സമ്മതിക്കണം. ഫോണും മൊബൈലും ഇന്റർനെറ്റ് ഒക്കെ വിരൽ തുമ്പിലുള്ള കാലാ. എന്നാലും കത്തെഴുതിയാലേ അങ്കിളിന് തൃപ്തിയാവും. പഴയ പോസ്റ്റ് മാസ്റ്റർ അല്ലേ, അച്ഛനതൊരു വാശിയാ. ഞാനും അങ്ങോട്ട് ഫോൺ ചെയ്യുന്നത് ഇഷ്ടമല്ലല്ലോ. തർക്കിക്കാൻ ചെന്ന ന്യായം പറഞ്ഞ് നമ്മുടെ വായടപ്പിക്കും. ഈ ഫോൺ എന്ന് പറയുന്ന വല്ലപ്പോഴും അത്യാവശ്യത്തിന് ഉപയോഗിക്കാനുള്ളതാ. അസുഖം വന്നാൽ ഒന്ന് ഡോക്ടറെ വിളിക്കാനോ അല്ലെ കള്ളം കയറിയ പോലീസിനെ വിളിക്കാനോ. അല്ലാതെ ഇനി എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അവിടെ മഴയുണ്ടോ? ഇവിടെ വെയിലുണ്ടോ? ഇതിനൊന്നും ഫോൺ ഉപയോഗിച്ചുകൂടാ. ഞാനൊരു പോസ്റ്റൽ ജീവനക്കാരനായിരുന്നു എന്നുള്ളത് കൊണ്ട് പറയുന്നതല്ല, എഴുത്ത് എന്നുള്ള ഒരു സംസ്കാരമാണ്. അതിലൂടെയുള്ള ഇന്റിമസി മറ്റൊന്നിലൂടെയും കിട്ടില്ല. വലിയ മുഖവരിയൊന്നും വേണ്ട, നീ കാര്യം പറ. എന്നാ നേരിട്ടങ്ങ് വായിച്ചോ. ചൂടാവാതെ. പുന്നാരമോൾ അഡ്രസ്സിൽ അച്ഛൻ എഴുതിയ കത്തല്ലേ? നീ പറഞ്ഞാ മതി. വിനോദിനെ ഇങ്ങോട്ടെന്ന് അയക്കുന്നു. അതിനെന്താ അയക്കട്ടെ? അവൻ എന്റെ ഒരേ ഒരു അളിയനല്ലേ, വന്നു പോട്ടെന്ന്. അങ്ങനെ വന്നു പോകാനല്ല, അവൻ ഇനി കുറെ നാൾ ഇവിടെ നിൽക്കട്ടെ എന്നാ അച്ഛൻ എഴുതിയിരിക്കുന്നത്. അതെന്തിന്? അവന്റെ കുട്ടികൾ ഇപ്പോഴും മാറിയിട്ടില്ല. അച്ഛൻ വിചാരിച്ചിട്ടൊന്നും നേരെയാക്കാൻ പറ്റുന്നില്ല അത്രേ. ഇവിടെയാവുമ്പോ കണ്ടുപിടിക്കാൻ ഒരാളുണ്ടല്ലോ. നമ്മൾ തന്നെ. ഞാനോ? ഷാജിയേട്ടനല്ലേ അച്ഛന്റെ മാതൃകാ പുരുഷൻ. അതൊക്കെ ചുമ്മാ വെറുതെ. വെറുതെ ഒന്നുമല്ല, ഷാജിയേട്ടനെ പോലെ ഒരു മരുമകനെ കിട്ടിയത് ഭാഗ്യമാണെന്ന് അച്ഛൻ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഷാജിയേട്ടന്റെ സ്വഭാവം, പെരുമാറ്റം, പ്രിൻസിപ്പിൾസ് ഇതൊക്കെ കണ്ടാൽ തന്നെ ആർക്കും നന്നാവാന്ന അച്ഛന്റെ അഭിപ്രായം. അത് ശരിയാവുന്ന് തോന്നുന്നില്ലടി. ഏതാ? വിനോദിന്റെ ഇങ്ങോട്ടുള്ള വരവേ. അവൻ വന്നോട്ടെ, മൂന്നാല് ദിവസം താമസിച്ചോട്ടെ, കാര്യങ്ങളൊക്കെ ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കാം. അല്ലാതെ ഈ ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള ഈ താമസം എന്നൊക്കെ പറയുന്നത് പല പ്രശ്നങ്ങളും ഉണ്ട്. എന്ത് പ്രശ്നങ്ങൾ? ഒന്നാമത് അവന്റെ ഈ ഉഴപ്പമട്ടിലുള്ള ഈ സ്വഭാവം ഉണ്ടല്ലോ, എനിക്ക് തീരെ പിടിക്കില്ല. അത് മാറ്റാനല്ലേ അവൻ വരുന്നത്. എങ്ങനെ ജീവിക്കണമെന്ന് ഷാജിയേട്ടനെ കണ്ടുപിടിക്കാൻ? എന്നെ കണ്ടുപിടിക്കാൻ? ഞാൻ ആര്? പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഓഫീസറാ. നന്നാവണോ എന്നുള്ള വിചാരം വേണം ആദ്യം. അച്ഛൻ തന്നെ എത്ര എത്ര അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തു, ഒന്നും വേണ്ട. ദുബായിലേക്ക് ഒരു ജോബ് വിസ കിട്ടുമെന്ന് പറഞ്ഞ ചില്ലറ കാര്യമാണോ? പോയിട്ട് ഒരു 6 മാസം തികച്ചു നിന്നോ? അതിനവൻ എന്തെങ്കിലും കാരണം കാണും. കാണും. അധ്വാനിക്കാൻ മടിയുള്ളവർക്ക് എല്ലാവർക്കും കാണും ഓരോ കാരണങ്ങൾ. ഷീലെടുത്തിട്ട് കൂടെ നിൽക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് നിങ്ങളുടെ അനിയത്തി ഇങ്ങോട്ട് പോന്നപ്പോ ഞാൻ വേണ്ടെന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. എടി, അവളിവിടെ ഉള്ളത് കൊണ്ടുകൂടിയാ ഞാൻ പറഞ്ഞത്. രണ്ടുപേരുടെയും പ്രായം നോക്കണ്ടേ? പെട്രോളിനെടുത്ത് അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും തീക്കൊള്ളി കൊണ്ടുവെക്കൂ. എന്നാ നിങ്ങൾ നിങ്ങളുടെ പെട്രോളിനെ ഷീലെടുത്തിട്ട് അടുത്തേക്ക് എന്നെ തിരിച്ചയച്ചോ. എന്റെ തീക്കൊള്ളിയോട് വരണ്ടെന്ന് ഞാനും പറഞ്ഞോളാം. ആ മൊബൈൽ നിന്റെ അച്ഛനെ നിന്നെ പോലെയല്ല, ലോകപരിചയമുള്ള ആളാ. അവനെ ഇങ്ങോട്ട് അയക്കേണ്ടെന്ന് ഞാൻ വിളിച്ചു പറയുമ്പോ അതിലെന്തെങ്കിലും കാര്യമുണ്ടെന്ന് അങ്ങേർക്ക് മനസ്സിലാവും. ഹലോ, ആ ഞാനാ ഷാജി. എഴുത്തൊക്കെ കിട്ടി, അതിനെപ്പറ്റി പറയാനാ വിളിച്ചത്. ഓ അല്ല, അത് ഹലോ ഹലോ. വിനോദ് പുറപ്പെട്ട് കഴിഞ്ഞു.